ചെയ്തപ്പോ എങ്ങനെയും കിട്ടിയാ മതി ഒരു ബേസിക്സ് ഇല്ലാതെ ജോയിൻ ചെയ്തയാ ഒരു ഞാൻ ഇന്ന് ഇത്രയും വ്യക്തിയാക്കി മാറ്റിയത് ബ്രില്യന്റ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസിനെ പറ്റി ഒരു ധാരണ ഇല്ലാതെയായിരുന്നു വന്നത് അപ്പൊ ബ്രില്യന്റിൽ വന്നതിന് ശേഷം എൻട്രൻസിനെ പറ്റി ഫുൾ എന്താ പറയാ നല്ലൊരു റാങ്ക് കിട്ടാനുള്ള എല്ലാവിധ കോച്ചിങ്ങും ബ്രില്യന്റ് എന്ന് തന്നിരുന്നു അച്ചീവ്മെന്റ് നേടിയെടുക്കണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടിട്ട് തന്നെയാണ് ബ്രില്യന്റ് ചൂസ് ചെയ്തത് ബ്രില്യന്റ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ പോയാൽ കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ 2022ലെ വിക്ടറി ഡേയിലേക്ക് വളരെ സന്തോഷത്തോടെ എത്തിയ വിദ്യാർത്ഥിനികളാണ് ഇതാ നിൽക്കുന്നത് അവരുടെ എല്ലാവരുടെയും മുഖത്ത് അവരുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്തതിന്റെ ഒരു സന്തോഷം കാണാനുണ്ട് എല്ലാവരും വളരെ ഹാപ്പി അല്ലേ യെസ് കേട്ടോ അവരെല്ലാരും വളരെ ഹാപ്പിയാണ് എവിടെയാണ് മോള് വരുന്നത് ഞാൻ കൊല്ലം വയനാട് കൊല്ലം മലപ്പുറം കോഴിക്കോട് മലപ്പുറം ഇടുക്കി കേട്ടോ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഡ്രീം ചെയ്തിരുന്നോ ബ്രില്യൻ വിക്ടറിയുടെ ഭാഗമാകുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു വിക്ടറി ഡേയിൽ എത്തിയിട്ട് മോൾക്ക് എന്ത് തോന്നുന്നു വളരെ സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പൊ പ്രതീക്ഷയൊക്കെ മറികടന്ന് അല്ലെ ഡോക്ടർ നെൽ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതേ ബ്രില്യന്റിലെ വിക്ടറി ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ ഓക്കെ മോൾക്ക് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ ബ്രില്യന്റ് മോളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനെ കുറിച്ച് ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് ഞാൻ ഒട്ടും സിക്സ്ഡ് പോയി എങ്ങനെയും കിട്ടിയാൽ മതി ഒരു ബേസിക്സ് ഇല്ലാതെ ജോയിൻ ചെയ്ത ഒരു ഞാനിൽ നിന്ന് ഇത്രയും വ്യക്തിയാക്കി മാറ്റിയത് ബ്രില്യന്റ് ആണ് സോ ഒരുപാട് നന്ദിയുണ്ട് ബ്രില്യന്റിനോട് ഒരുപാട് നന്ദിയുണ്ട് ബ്രില്യന്റിനോട് കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസിനെ പറ്റി ഒരു ധാരണ ഇല്ലാതെയായിരുന്നു വന്നത് അപ്പൊ ബ്രില്യന്റിൽ വന്നതിന് ശേഷം എൻട്രൻസിനെ പറ്റി ഫുൾ എന്താ പറയാ നല്ലൊരു റാങ്ക് കിട്ടാനുള്ള എല്ലാവിധ കോച്ചിങ്ങും ബ്രില്യന്റ് എന്ന് തന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റിയത് ബ്രില്യന്റിന്റെ എല്ലാ ഫാക്കൽറ്റീസിനോടും ഒരുപാട് നന്ദിയുണ്ട് എസ്പെഷ്യലി എല്ലാവരോടും നമ്മളെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് എല്ലാ ഇതിനും സഹായിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ബ്രില്യന്റിനോട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ക്യാമ്പസിൽ വരുന്നത് അത് വിക്ടറി നമ്മുടെ ഓൺലൈൻ വിദ്യാർത്ഥിയായിരുന്നു അല്ലേ ഓക്കേ ഫസ്റ്റ് ടൈം നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തുന്നു വിക്ടറിയിലേക്ക് എത്തുന്നു അല്ലേ വളരെ സന്തോഷമാണ് വിക്ടറിയിലേക്ക് തന്നെ വരാൻ പറ്റിയില്ല ബ്രില്യന്റ് 100% ബ്രില്യന്റ് തന്നെയാണ് സന്തോഷമുണ്ട് ക്ലാസ് ടീച്ചേഴ്സ് ആയാലും വാർഡന്മാരായാലും അപ്പൊ നമ്മുടെ റൂംമേറ്റ്സ് ആയാലും എല്ലാവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഹാപ്പിയാണ് അല്ലേ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പി എല്ലാവരും വളരെ ഹാപ്പിയാണ് വിഷ്ണു നമുക്കിനി ഇവരോട് MBBS-ലേക്ക് പോകാം ഡോക്ടർ ആവാം എന്നുള്ള ആഗ്രഹം ആരുടെ ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ട്രാൻസ്ഫോർമേഷൻ അല്ലേ അതെ അതെ ചോദിക്കാം മോളെ മോൾക്ക് എങ്ങനെയായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലുണ്ടായിരുന്നതാണോ അത് വേറെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്താണോ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു പിന്നെ പാരന്റ്സിന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് പിന്നെ ഒരുപാട് സന്തോഷം മോൾക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ആഗ്രഹം ചൈൽഡ്ഹുഡ് ആയിട്ടുണ്ടായിരുന്നു 10th കഴിഞ്ഞപ്പോ തൊട്ടുള്ള ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കോച്ചിങ്ങിനൊക്കെ പോകുമ്പോ അവർക്ക് ഇത് കിട്ടിയ പറ്റുന്നുള്ള ഒരു ആവശ്യം ഉണ്ടാവല്ലോ എനിക്ക് പ്ലസ് ടു പിന്നെ ബ്രില്യന്റിൽ പഠിച്ചു തുടങ്ങിയപ്പോ ആ പ്രൊഫഷനോട് ഭയങ്കര ഒരു ആഗ്രഹം എനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു പിന്നെ അമ്മ ഡോക്ടറാണ് അപ്പൊ ആ ഒരു ഇത് കണ്ടു അമ്മയും വീട്ടുകാരും എല്ലാവരും പാരന്റ്സും ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ് അപ്പൊ ചെറുപ്പം വന്ന് നമ്മൾ കണ്ടു വളരുന്ന ആ ഒരു രീതി അനുസരിച്ച് ഡോക്ടർ എന്ന പ്രൊഫഷനോട് ഒരുപാട് താല്പര്യമായിരുന്നു അംബിഷൻ തന്നെയായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഇതന്നെയായിരുന്നു ആഗ്രഹം ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ എത്തുന്നുള്ള ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുമെന്ന് തോന്നിയിരുന്നു അച്ചീവ്മെന്റ് നേടിയെടുക്കണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് ബ്രില്യന്റ് ചൂസ് ചെയ്തത് ബ്രില്യന്റ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ പോയാൽ കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഓക്കെ അപ്പൊ ജോർജ് എല്ലാവർക്കും ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ചിലരെ അമ്മ പേരൻസ് ഇൻസ്പയർ ചെയ്തവരുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഡോക്ടർ ഡ്രീം ഫൈനലി അല്ലേ ഭയങ്കര ട്രൂ ആയിരിക്കുകയാണ് അല്ലെ ട്രൂ ആവാൻ പോകുന്നു അല്ലേ ഓക്കെ അപ്പം എല്ലാവരും നമ്മുടെ ക്യാമറ വീട്ടിലും ഹായ് പറഞ്ഞു